ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. മക്കളെ, പരീക്ഷയ്ക്ക് പബ്ലിക് എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ അഥവാ പൊതുചിലവും പൊതുവരുമാനവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് സ്ഥിരമായിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും ആ ചാപ്റ്ററുടെ പേര് തന്നെ തുടങ്ങുന്നത് എന്താണ്? പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെ, അഥവാ പൊതുചിലവ്. പൊതുചിലവ് അഥവാ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇറ്റ്സ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ചിലവിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പൊതുചിലവ് എന്ന് പറയുന്നത്. അതില് ഗവൺമെന്റിന്റെ ചിലവായ പൊതുചിലവിനെ എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഗവൺമെന്റ് എന്ന് പറഞ്ഞു. ഗവൺമെന്റിന്റെ ചിലവാണ്. ഈ ഗവൺമെന്റിന്റെ ചിലവായ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. അവയാണ് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും, അഥവാ വികസന ചെലവുകളും വികസനേതര ചിലവുകളും. പൊതുചിലവിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നു, വികസന ചെലവുകളും വികസനേതര ചെലവുകളും, അഥവാ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറും. ഇതില് ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ അഥവാ വികസന ചിലവുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വികസനത്തിന് വേണ്ടി കൊണ്ടുവരുന്ന ചിലവിനെ വിളിക്കുന്ന പേരാണ് വികസന ചിലവുകൾ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളെല്ലാം കാണുന്ന ഒരു കാര്യമാണ് റോഡ്. റോഡുകൾ നമുക്ക് അറിയാവുന്നതാണ്, റോഡുകൾ എന്ന് പറയുന്നത് ഒരു വികസന ചെലവാണ്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമ്മളെല്ലാം പഠിക്കുന്ന സ്കൂളുകൾ, അത് ഗവൺമെന്റിന്റെ ഡെവലപ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അത് ഗവൺമെന്റ് ആണ് കൊണ്ടുവരുന്നത്, അപ്പൊ ഗവൺമെന്റിന്റെ ചിലവാണ്. ഗവൺമെന്റ് ഡെവലപ്മെന്റിന് വേണ്ടി കൊണ്ടുവരുന്ന ബ്രിഡ്ജുകൾ, പാലങ്ങളായിക്കോട്ടെ, അവ ഒരു ചെലവാണ്. ഹോസ്പിറ്റലുകൾ, അവ ഗവൺമെന്റ് ഡെവലപ്മെന്റ് ചെലവാണ്, അഥവാ വികസന ചെലവാണ്. എന്നാൽ വികസനേതര ചെലവുകൾ അഥവാ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് വാർ, യുദ്ധങ്ങൾ. രാജ്യത്തിന് യുദ്ധം ഉണ്ടായത് കൊണ്ട് രാജ്യത്തിന് ഡെവലപ്മെന്റ് ഒന്നുമില്ല, പക്ഷെ രാജ്യത്തിന് ഭയങ്കരമായ ചെലവ് എന്തെയും അവിടെ വരും. അതുപോലെ തന്നെ പെൻഷൻ, നമ്മുടെ ഗവൺമെന്റ് ജോലിക്കാരെല്ലാം റിട്ടയർഡ് ചെയ്തു പോന്നാൽ അവർക്ക് എന്ത് കൊടുക്കണം? പെൻഷൻ കൊടുക്കണം. ഈ പെൻഷനുകളെല്ലാം എന്താണ്? ഗവൺമെന്റിന്റെ വികസനേതര ചെലവുകളാണ്, നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറാണ്. പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കേണ്ടതായിരിക്കും, ഗവൺമെന്റിന്റെ ചെലവ് അഥവാ പൊതുചിലവ് രണ്ടെണ്ണമാണ്, അവ ഏതെല്ലാം? നമ്മൾ ഏതെഴുതും? വികസന ചെലവുകളും വികസനേതര ചെലവുകളും. ദാറ്റ് മീൻസ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ വി ക്യാൻ ഡിവൈഡ് ഇൻ ടു ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചർ. അതുപോലെ തന്നെ അതിന്റെ എക്സാമ്പിൾസും മക്കൾ എന്ത് ചെയ്യാം? ഓരോന്നിന്റെയും എക്സാമ്പിൾ രണ്ടെണ്ണം വെച്ച് പഠിച്ചു വെക്കുക. വികസന ചെലവുകൾക്ക് അഥവാ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറിനെ റോഡ്, സ്കൂളുകൾ. അതേസമയം വികസനേതര ചെലവുകൾ നോൺ ഡെവലപ്മെന്റൽ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ ഏത് പഠിച്ചു വെക്കുന്നു? വാർ, യുദ്ധം, പെൻഷൻ. ക്ലിയർ അല്ലേ മക്കളെ? ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ മറ്റ് വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ മക്കളെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.